ഉത്തരങ്ങളല്ല തീരുമാനത്തെക്കാൾ വലുതായി ചിലത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയൂ. തീരുമാനമല്ല തീരുമാനത്തെക്കാൾ വലുതായി ചിലത്. തീരുമാനം പലപ്പോഴും പല തീരുമാനങ്ങളും ഒരു ഒബ്സ്ട്രക്ഷൻ ഒരു 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 അതിനെതിരെ ഒരു എതിർപ്പ് വരുമ്പോൾ പല തീരുമാനങ്ങളും നമ്മൾ ഇട്ടിട്ട് പോകും. അങ്ങനെയല്ല കുറച്ചും കൂടി മുകളിലുള്ള ഒരു ഡിറ്റർമിനേഷൻ ഞാനതിനെ കീഴടക്കിയിരിക്കും, ഞാനത് ചെയ്തിരിക്കും. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഈസിയുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ജീവിതത്തില് പിശാച് ഒരുക്കുന്ന പല സാഹചര്യങ്ങളിലും പെട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അങ്ങനെയാകരുത്, ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണം. നിങ്ങൾക്കറിയാമോ കർത്താവ് യേശു പറയുന്നത് നമ്മൾ യേശുവിനെ പിന്തുടരാനാണ്. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തു എടുത്ത ഒരു തീരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് പലപ്പോഴും സഭയിലെ ഇടയന്മാർക്ക് ജനത്തിന് അറിഞ്ഞുകൂടാ യേശു എന്തിനെങ്ങോട്ട് വന്നതെന്ന്, അതിൻ്റെ ബേസിക് കാര്യം മാത്രം മനസ്സിലാക്കി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ചില നാളുകളായി വചനം കേൾക്കുന്ന നിങ്ങൾക്കറിയാം യേശു എന്തിനാണ് വന്നത്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനാണ് യേശു വന്നത്. ആമേൻ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനാണ് യേശു വന്നത്. യേശുവിൻ്റെ പദ്ധതി എപ്പോൾ തീരും? ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 15 പറയുകയാണ്, അവസാന ശത്രുവായ മരണവും നീങ്ങിപ്പോകും, രാജ്യം അവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. അപ്പോഴാണ് യേശുവിൻ്റെ പദ്ധതി അവസാനിക്കുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ പെസഹായുടെ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്. ആ സമയത്ത് യേശുക്രിസ്തു അപ്പമെടുത്തു, അതോടൊപ്പം തന്നെ വീഞ്ഞുമെടുത്തു, വാഴ്ത്തി അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യ യേശു, ഇനി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് വരെ ഞാൻ ഈ വീഞ്ഞിൽ നിന്ന് ഇനി കുടിക്കത്തില്ല, വീഞ്ഞിൽ നിന്ന് ഞാൻ ഇനി കുടിക്കത്തില്ല. എന്തോ വീഞ്ഞിൽ നിന്ന് കുടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് വീഞ്ഞെന്ന് പറയുന്നത് ആഘോഷ വേളകളിൽ വിളമ്പുന്ന ഒന്നാണ്. നമുക്കറിയാം കനാവിലെ കല്യാണം ആഘോഷ വേളകളിൽ വിളമ്പുന്ന ഒന്നാണ് വീഞ്ഞ്. കർത്താവായ യേശു അവിടെ പറയുന്ന രംഗം ഇതാ, ഇനി ദൈവരാജ്യം ഈ ഭൂമി സ്ഥാപിതമാകുന്നത് വരെ, അതായത് എന്റെ പദ്ധതി ഞാൻ പൂർത്തിയാക്കുന്നത് വരെ ഞാൻ സ്വസ്ഥമായിരിക്കത്തില്ല, ഞാൻ ഇനി ഒരാഘോഷങ്ങൾക്ക് ഞാൻ പോകത്തില്ല, എന്റെ കോൺസെൻട്രേഷൻ മറ്റൊന്നും ആയിരിക്കത്തില്ല, ദൈവരാജ്യം ഈ ഭൂമി സ്ഥാപിതമാക്കുന്നതായിരിക്കും. വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ദൈവരാജ്യം വരുവോളം, എവിടെ വരുവോളം? ഭൂമിയിൽ സ്ഥാപിതമാകുവോളം. ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഡിറ്റർമിനേഷൻ, ഒരു ശപഥം ചെയ്യുകയാ, മനസ്സിലായോ? എമേ, തുടർന്ന് താൻ എങ്ങോട്ടൊക്കെയാ പോകുന്നേ? കാൽവരി ക്രൂശിലേക്ക് തന്നെ യാഗമാക്കാൻ പോവുകയാ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, യേശുവിന്റെ ജീവിതത്തിൽ തന്നെ പിതാവ് ഏൽപ്പിച്ച ആ വേലയോടുള്ള തന്റെ ആ ദൃഢനിശ്ചയം കണ്ടോ? ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. യേശു പറയുന്നു, ഇനി എന്റെ ജീവിതത്തിൽ ആഘോഷമല്ല, എന്റെ ആഘോഷത്തിനല്ല ഞാൻ ആഗ്രഹിക്കുന്ന, പകരം പിതാവ് എന്നെ ഏൽപ്പിച്ച അവന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതാണ് എന്റെ ആഹാരം. ആമേൻ. അതാണ് എന്റെ ആഹാരം. പ്രിയരെ, തിരുവചനത്തിലേക്ക് നോക്കിയാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളവർ മാത്രമേ ദൃഢനിശ്ചയങ്ങൾ എടുക്കുന്ന നമ്മൾ കാണാറുള്ളൂ, അവർക്ക് മാത്രമേ ജയിക്കുവാനും കഴിയാറുള്ളൂ. ആ ദൃഢനിശ്ചയങ്ങൾ നന്മയ്ക്കും എടുക്കും, തിന്മയ്ക്കും എടുക്കാറുണ്ട്. എന്നാൽ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ജസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയെ, ആ സ്ത്രീ ഒരു ദൃഢനിശ്ചയം എടുത്തു. എന്താണ് ദൃഢനിശ്ചയം എടുത്തത്? ഏലിയാവ് തന്റെ പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ, അശേരയുടെ പ്രവാചകന്മാരെ അവൻ കൊന്നു മുടിച്ചു. ഈ വിവരം തന്റെ ഭർത്താവ് ഇസ്രായേൽ രാജാവ് ആഹാബ് തന്ന് തന്നോട് പറയുമ്പോൾ ആ സ്ത്രീ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാ. എന്താണെന്നറിയാമോ?
നാളെ ഇതേ സമയത്ത് എന്റെ പ്രവാചകന്മാരെ നീ കൊന്നില്ലേ, നാളെ ഇതേ സമയത്ത് നിന്നെയും അവർക്ക് എന്ത് സംഭവിച്ചോ അതേപോലെ ഞാൻ വരുത്തിയിരിക്കും. ഇത് കേട്ട് ദൈവത്തിന്റെ പ്രവാചകൻ ഞെട്ടിപ്പോയി. ആമേൻ. ദൈവത്തിന്റെ പ്രവാചകൻ ഞെട്ടി, ആ പ്രവാചകൻ ഓടി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ചില ദൃഢപ്രതിജ്ഞകളുടെ മുൻപിൽ, ചില ദൃഢനിശ്ചയങ്ങളുടെ മുൻപിൽ പലരും ഓടുവാനിടയാകും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ദൃഢനിശ്ചയം എടുക്കാൻ കഴിയുമോ? അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജെറുസലേമിൽ വെച്ച് പൗലോസ് യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൗലോസ് ശക്തിയോടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 40 യഹൂദന്മാർ ചേർന്നൊരു ദൃഢനിശ്ചയമെടുക്കുകയാണ്. ഒരു ദൃഢനിശ്ചയമെടുക്കുകയാണ്. എന്താണ് പൗലോസിനെ? അപ്പോസ്തല പ്രവൃത്തി 23:12 വായിച്ചാട്ടെ. 23:12 നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് ആ പൗലോസിനെ കൊന്നു കളയുവോളം ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ശ്രദ്ധിച്ചേ, ലോക മനുഷ്യര് പല ശപഥങ്ങളും ചെയ്യും, പക്ഷെ ദൈവമനുഷ്യന് നേരെയുള്ള ശബ്ദങ്ങൾ, ആ വ്യക്തി യഥാർത്ഥം ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഏൽക്കത്തില്ല. മനസ്സിലായോ? അവർ വീണ്ടും വെള്ളം കുടിക്കേണ്ടവരും, അവർ വീണ്ടും ഭക്ഷിക്കേണ്ടവരും, അല്ലെങ്കിൽ അവർ ചത്തുപോകും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, പൗലോസിന് നേരെ ശബ്ദം ചെയ്തവരും ഏലിയാവിന് നേരെ ശബ്ദം ചെയ്തവർക്ക് അത് പാലിക്കുവാൻ കഴിഞ്ഞില്ല. ഏമേ. കാരണം പൗലോസും ഏലിയാവും ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു. ഹല്ലേലൂയ. പന്നാ, എന്നാൽ യേശു എടുത്തിരിക്കുന്ന ശബ്ദം, യേശു എടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ, പ്രിയ ദൈവത്തിന് യേശു സാധിക്കുക തന്നെ ചെയ്യും. യേശു പറയുകയാണ്, ദൈവരാജ്യം ഇനി ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോളോ ഞാൻ ഇനി ഒരു മറ്റു ഒരു എൻജോയ്മെന്റിനും ഇല്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ പരിപാടി മറ്റൊന്നുമല്ല. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോളോ ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ ഫലം കഴിക്കുകയില്ല, അത് ഭക്ഷിക്കുകയില്ല. ആമേൻ. യേശുവിന്റെ തീരുമാനമാണ്. നമുക്കറിയാം, പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ് എന്ന്. ആമേൻ. ഒരിക്കൽ നിങ്ങൾക്കറിയാം, നവോമി പറയുന്ന ഒരു രംഗമുണ്ട്. ആരെ കുറിച്ചാണെന്നറിയാം? ബോവസിനെ കുറിച്ച്. ഈ ബോവസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് പഴയ നിയമം കാണിക്കുന്നത്. റൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം രണ്ട് വ്യക്തികളുണ്ട്, അതിൽ രണ്ടാമനാണ് ബോവസും. ഒരിക്കലും റൂത്ത് നവോമി അന്യദേശത്ത് നിന്ന് ബത്ലഹേമിലേക്ക് തിരിച്ചു വരുമ്പോ ഈ റൂത്ത് നവോമിയുടെ കൂടെ ഉണ്ടായിരുന്നു. തന്റെ വീണ്ടെടുപ്പുകാരനായ ബോവസിന്റെ അടുക്ക് കടന്നു ചെല്ലുകയും എന്നെ വീണ്ടെടുക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ബോവസ് പറഞ്ഞു, എന്നേക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്, ആദ്യം ഞാൻ അവനോട് ചോദിക്കട്ടെ, അവൻ അതിന് സമ്മതിക്കുകയില്ല എങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം. റൂത്ത് വന്ന് ഈ കാര്യം തന്റെ അമ്മായി അമ്മയായ നവോമിയോട് പറയുക. നവോമി തിരിച്ചു പറയുന്ന രംഗമുണ്ട്, ബോവസിന്റെ സ്വഭാവം എന്താണെന്ന്. ബോവസിന്റെ സ്വഭാവം എന്താണെന്ന്, കാരണം ബോവസ് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മകനുമായിട്ട് സംസാരിച്ചപ്പോൾ അതിനൊരു വാക്ക് പറയാനിടയായി, പപ്പ ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറത്തില്ല, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഞാൻ അവനോട് പറഞ്ഞു, മോനെ അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനം നല്ലത് മാത്രമേ എടുക്കാം. അമ്മേ. അപ്പോൾ പ്രിയ ദൈവത്തിനെ, ഇവിടെ 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 പറയുന്ന രംഗം ഇതാണ്. റൂത്തിന്റെ പുസ്തകം 3:18 നവോമി പറയുകയാണ്, ബോവസ് ആരാണെന്നറിയാം, അവനൊരു തീരുമാനം എടുത്താൽ അവൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒന്ന് വായിച്ചാട്ടെ. വാഗം. നീ ശാന്തമായിരിക്കുക, ഇന്ന് ഈ കാര്യം തീർക്കും വരെ അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. ഏമേ. അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ആ യേശുവിന്റെ ഒരു പിക്ചർ ബോവസ് നമുക്ക് കാണാം. ആ യേശു പറയുകയാണ്, എനിക്കിനി സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല ഭൂമിയിൽ ദൈവരാജ്യ സ്ഥാപിതമാകുന്നത് വരെ. ഏമേ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ കർത്താവ് യേശു ഇങ്ങനെ ഒരു ശബ്ദം എടുത്തിട്ട് കടന്നു പോയെ. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുമെന്ന്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് കർത്താവ് എന്ത് ചെയ്യാന്ന് നിങ്ങൾക്കറിയാമോ?
ഹെബ്രായ ലേഖനം അതിന്റെ 10 അധ്യായം പറയുന്ന രംഗം ഇതാണ്. കർത്താവ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് കർത്താവ് ഇന്ന് ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം, അതിന്റെ അർത്ഥം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് കാത്തിരിക്കുന്നു. കർത്താവ് കാത്തിരിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവ് കാത്തി ഇരിക്കുമ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആരാണ് ഈ പിശാചിനെ പിശാചിനെ കാൽക്കീഴിലാക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം റോമൻസ് 14:20 പറയാണ്, സമാധാനത്തിന്റെ ദൈവവും വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ഹല്ലേലൂയ. ആരുടെ കാൽ കീഴിൽ? സഭയുടെ കാൽ കീഴിൽ. സഭയുടെ കാൽ കീഴിൽ, എന്റെയും നിങ്ങളുടെയും കാൽ കീഴിൽ. പക്ഷെ സഭയ്ക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ല എങ്കിൽ, സഭയ്ക്ക് ഇങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഇല്ല എങ്കിൽ, സഭ ഇതിലെ ഓരോ വ്യക്തികളും അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, യേശു ജീവിച്ചത് പിതാവിന് വേണ്ടിയാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശുവിന്റെ സ്വപ്നവും പിതാവിന്റെ സ്വപ്നമായിരുന്നു. ഏമേ. എങ്കിൽ പ്രിയ കുഞ്ഞെ, എന്റെയും നിങ്ങളുടെ സ്വപ്നം ആരുടെ സ്വപ്നമാണ്? നമ്മൾ ആർക്ക് വേണ്ടിയാ തീരുമാനം എടുത്തിരിക്കുന്നത്? ഇതുവരെ ഇതുപോലൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല എങ്കിൽ ഇന്നാകട്ടെ അതിന്റെ സമയം. ഇന്നാകട്ടെ അതിന്റെ സമയം. ഏമേ. കഴിഞ്ഞു പോയ സമയങ്ങള് ഒരു ദൃഢനിശ്ചയം എടുത്തില്ല എങ്കിൽ പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് പോകും. എന്നാൽ ഒരു ദൃഢനിശ്ചയം എടുത്താൽ എന്ത് തീരുമാനം, എന്ത് വിഷയങ്ങൾ വന്നാലോ, എവേ ഇല്ല, ഞാൻ നല്ല ഓട്ടം ഓടും, ഞാൻ ഓട്ടം തികയ്ക്കുക തന്നെ ചെയ്യും. പൗലോസിനെ പോലെ ദൃഢനിശ്ചയം എടുത്ത് ഓടുവാൻ കഴിയും. എവേ അല്ലെ. പിശാച് പല കാര്യങ്ങളും പല ഭാഗത്തു നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഒരല്പം ലോകത്തിന് വേണ്ടി, പിന്നെ ഒരല്പം കർത്താവിന് വേണ്ടി, പിന്നെ കുറെ ലോകത്തിന് വേണ്ടി, ഓ പിന്നെ ആ കുറച്ച് എനിക്ക് വേണ്ടി. ഇങ്ങനെ ഓടുവാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പകരം ദൈവത്തിന്റെ വചനം പറയുകയാണ്, പ്രിയ കുഞ്ഞേ, നിന്റെ മുൻപിലുള്ള ഓട്ട് നീ സ്ഥിരതയോടെ ഓടണം. ഒരു ഡിറ്റർമിനേഷൻ ഇല്ല എങ്കിൽ സ്ഥിരതയോടെ ഓടാൻ പറ്റില്ലെന്നേ. ഒരു ദൃഢ നിശ്ചയം നമുക്ക് വേണം. ഞാൻ ലോകത്തെ ആഘോഷിക്കാൻ പോകത്തില്ല, ഞാൻ എന്നെ ആഘോഷിക്കാൻ പോകത്തില്ല, ഞാൻ എന്റെ യേശുവിന്റെ ഇഷ്ടം നിവർത്തിക്കുക, ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടു വേണം നാം ഓടുവാൻ. എമേ. ആലത് പിശാജ് പല രീതിയിലോ പല ഭാഗങ്ങളിലേക്ക് നമ്മളെ ആകർഷിക്കോ. എന്നാൽ എന്ത് ചെയ്യണം പ്രിയരെ? ദൃഢ നിശ്ചയം എടുത്തിരിക്കുന്ന ഒരു വ്യക്തി തിരിയത്തില്ല, ഇടത്തോട്ട് തിരിയത്തില്ല, വലത്തോട്ട് തിരിയത്തില്ല. അവൻ ആ ലക്ഷ്യം വെച്ച ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവും ഒരു ദൃഢ നിശ്ചയം എടുക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കേട്ട് അവസാനിപ്പിക്കുന്നവരായിട്ടല്ല, ലോകത്തിലുള്ള ലോക മക്കൾ കേട്ട് അവസാനിപ്പിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ഹെവൻലി സ്വർഗീയരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗീയനെ പോലെ സ്വർഗീയരും. നമ്മൾ ഓരോരുത്തരും സ്വർഗീയരാ. നമ്മൾ ഭൗമികരല്ല, സ്വർഗീയരാ. പ്രത്യേക ഫാക്കൽറ്റികൾ നമ്മുടെ അകത്തുണ്ട്, പ്രത്യേക ജോലി നമ്മുടെ അകത്തുണ്ട്. ലോകമക്കൾ ലോകത്തിന് വേണ്ടി ഓടട്ടെ, നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഓടാ. ഇത് കർത്താവിന്റെ കൈകളാരാ, നമ്മളാ കർത്താവിന്റെ കാലുകളാരാ, നമ്മളാ കർത്താവിന്റെ കണ്ണാരാ, നമ്മളാ കർത്താവിന്റെ വായാരാ, നമ്മളാ കർത്താവ് തലയാ, നമ്മൾ അവയവങ്ങളാണ്. തല മാത്രം ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല, തല ചിന്തിക്കുന്നത് അവയവങ്ങൾ പ്രവർത്തിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത ലോകത്തിലേക്ക് പോകരുത്, ലോകത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് പോകരുത്. പകരം എന്ത് ചെയ്യണോ, നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക. കർത്താവേ, ഇതാ എന്റെ ഇന്റലക്ച്വൽ എബിലിറ്റി, അങ്ങ് തന്ന വേർപ്പ്, അങ്ങ് തന്ന സമയം, അങ്ങ് തന്ന പണം, അങ്ങ് തന്ന ഇൻഫ്ലുവൻസ്, ഇതെല്ലാം എന്റെ കർത്താവേ, ഇതാ ഞാൻ അങ്ങേക്ക് വേണ്ടി തരുവാൻ തീരുമാനമെടുത്തിരിക്കുകയാമേ. ലോകത്തിനല്ല, മറ്റൊരു വ്യക്തിയുടെ സ്വപ്നം നിവർത്തിക്കാനല്ല ദൈവം എന്നോട് ആക്കിയിരിക്കുന്നത്. എന്റെ സ്വപ്നം നിവർത്തിക്കാനല്ല ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. എന്റെ കർത്താവേ, അങ്ങയുടെ സ്വപ്നം നിവർത്തിക്കുവാനാ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്നെ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്തോ. ഇന്ന് ഞാൻ എനിക്കുള്ളതല്ല, ഞാൻ അങ്ങേക്കുള്ളതാ. ആമേൻ. ഹല്ലേലൂയ. യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചയ ദാർഢ്യമായി മാറട്ടെ. ആമേൻ. പ്രിയരെ, ഇങ്ങനെയുള്ളവരെ ആ കർത്താവ് സ്നേഹിക്കുകയും മാനിക്കുകയും അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ഈ രീതിയിലായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെ ശബ്ദപരിധികൾ കേൾക്കുന്ന പലരും ഇപ്പോൾ തീരുമാനമെടുക്കുന്നുണ്ട്, എന്റെ കർത്താവിന് വേണ്ടി ഓട്, എന്റെ കർത്താവിന് വേണ്ടി നിൽക്ക. പ്രിയ പൈതലെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ആമേൻ. എന്നാൽ ശ്രദ്ധിച്ചുകൊള്ളുക, സർപ്പം ഹൗവ ഉപായത്തെ ചതിച്ചതുപോലെ, ആപ്പിൾ കൊണ്ട് നീ ചതിച്ചതുപോലെ ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകരുത്. പകരം നിങ്ങളുടെ ചിന്ത ക്രിസ്തുവിൽ ഏകഗ്രഹമായിരിക്കട്ടെ, ക്രിസ്തുവിന്റെ മനസ്സിൽ ഏകഗ്രഹമായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതായിരിക്കണം നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യം. അതിനുവേണ്ടി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ.